ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലിയ. വെൽക്കം ബാക്ക് ടു ട്രഷർ ക്രാഫ്റ്റ്സ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മാറേണ്ടി വരുന്നൊരു സാധനമാണല്ലോ കുട. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ കമ്പി ഒടിഞ്ഞു പോവും, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുട മാറ്റേണ്ടി വരും. അപ്പോൾ ചില സമയത്ത് മിക്കവാറും നമ്മുടെ കുടയുടെ തുണി നല്ല ഇൻടാക്റ്റ് ആയിട്ടിരിക്കുന്നതായിരിക്കും. വലിയ അങ്ങനെ കീറലൊന്നും ഇല്ലാത്ത നല്ല രീതിയിലുള്ള തുണിയൊക്കെ ആണെങ്കിൽ നമുക്കത് വെച്ചിട്ട് പല യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാക്കാം. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അപ്പം ഈ കുടയുടെ തുണിയുടെ മെയിൻ ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ അത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് ആ വാട്ടർ റെസിസ്റ്റൻസ് യൂസ് വരുന്ന ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ, രണ്ട് മൂന്ന് സംഭവങ്ങൾ ഞാൻ അതുപോലെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലുള്ള ബെൽ ഐക്കണിൽ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നോ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഫോണിൽ കിട്ടുന്നതായിരിക്കും. അങ്ങനെ ചെയ്താലാണ് പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ വീഡിയോ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. നമ്മളിവിടെ കുടയുടെ തുണി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പഴയ റെയിൻ കോട്ടിൻ്റെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തുണി വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും. വാട്ടർ പ്രൂഫ് പൗച്ച് ഉണ്ടാക്കാൻ വേണ്ടി കുടയുടെ തുണി ആദ്യം ഹാഫ് ആയിട്ട് ഫോൾഡ് ചെയ്തു, പിന്നെ അത് ഒരു ഫോൾഡും കൂടി ചെയ്തിട്ട് പിന്നെ നമ്മളൊരു 14x18 സെൻറ്റിമീറ്റേഴ്സിൽ ഒരു പേപ്പർ കട്ട് ചെയ്ത് മെഷർ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ആ 18 സെൻറ്റിമീറ്റേഴ്സ് ആ ഫോൾഡ് ടോട്ടൽ ഫോൾഡ് വന്നേക്കണ ആ അടിഭാഗത്ത് വെച്ചിട്ട് നമ്മളിത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് കുടയുടെ തുണി ആയതുകൊണ്ട് ഇച്ചിരി സ്ലിപ്പറി ആണ്. അപ്പോൾ ആ തുണി കറക്റ്റ് പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടി കട്ടിയുള്ളൊരു ബോക്സ് വെക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി പിന്ന് കുത്തിക്കഴിഞ്ഞാൽ അതിൽ തുള വരുമല്ലോ എന്നുള്ളത് കാരണം പിന്ന് മാക്സിമം കുറച്ചാണ് യൂസ് ചെയ്തേക്കുന്നത്. 14x18 സെൻറ്റിമീറ്റേഴ്സിൽ ഇതുപോലെ 4 മടക്ക് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് നിവർത്തി കഴിയുമ്പം 28x36 എന്നായിരിക്കും അതിൻ്റെ മെഷർ സെൻറ്റിമീറ്ററിൽ വരുന്നത്. ഇതിൻ്റെ മടക്ക് നിവർത്തി കഴിഞ്ഞപ്പോൾ 28x36 സെൻറ്റിമീറ്റേഴ്സ് എന്നുള്ള മെഷറിൽ അത് കിട്ടി. അപ്പോൾ ആ മടക്കി അടിച്ചേക്കുന്ന നടുക്ക് ഭാഗത്തായിട്ട് വന്ന രീതിയിലും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പഴയ ഒരു ഷർട്ടിൻ്റെ തുണിയാണ് എടുക്കുന്നത്. അപ്പം ഈ കുടയുടെ തുണിയുടെ ആ സെയിം മെഷറിൽ ഷർട്ടിൻ്റെ തുണിയും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. പ്രിൻറ്റഡ് തുണി പുറത്തും കുടയുടെ തുണി അകത്തും വരുന്ന രീതിയിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുടയുടെ തുണിയും പ്രിൻറ്റഡ് തുണിയും നമ്മൾ സെയിം സൈസിൽ കട്ട് ചെയ്തെടുത്തു. അപ്പം അതിൽ ഞാൻ സൂയിങ് മെഷീൻ വെച്ചിട്ടാണ് ഇതിൽ ചെയ്യണത്. ഇത് കൈവച്ചാണെങ്കിലും ചെയ്യാം. അപ്പം ഒരു സിബ്ബ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തുണിയുടെ റൈറ്റ് സൈഡ് നല്ല വശമാണ് ഇത്. തുണിയുടെ നല്ല വശവും ആ സിബ് ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം കൂടി ചേർത്ത് വെച്ചിട്ട് അത് അടിച്ചു കൊടുക്കുന്നു. നമ്മൾ അതേ പൊസിഷനിൽ തന്നെ വെച്ചിട്ട് കുടയുടെയും നല്ല വശം അകത്ത് വരും. അപ്പോൾ രണ്ട് റൈറ്റ് സൈഡും കൂടി ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ടാണ് നമ്മളിത് തയ്ക്കുന്നത്. അത് ആ മുകളിൽ ആ സിബിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുടയുടെ തുണിയും തയ്ച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടി നമുക്ക് അതിങ്ങനെ നേരെ പിടിച്ചിട്ട് അതിൻ്റെ ആ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല കറക്റ്റായിട്ട് ഇരിക്കും. ഇനി നമ്മൾ കോട്ടൺ തുണിയുടെ രണ്ട് നല്ല സൈഡും കൂടി ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ട് അതും അടിച്ചു കൊടുക്കുന്നു. ആ സിബിൻ്റെ മുകൾ ഭാഗത്തോട്ട് ചേർത്തിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ വരുന്ന മുകൾ ഭാഗത്തോട്ട് ചേർത്തിട്ട് അത് അടിച്ചു കൊടുക്കുന്നു. പ്രിൻറ്റഡ് തുണിയുടെ നല്ല വശം രണ്ടും ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ഇങ്ങനെ വന്നേക്കണേ. ഇപ്പോൾ നമ്മൾ കുടയുടെ തുണിയും അതുപോലെ തന്നെ നല്ല വശം ഉള്ളിൽ വരാൻ പോകുന്ന നല്ല വശം
രണ്ടും ഫേസ് ചെയ്യുന്ന രീതിയിൽ അതും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് മുകളിലത്തെ ആ ഭാഗം വരുന്ന സിബിനോട് ചേർത്ത് അടിച്ചു കൊടുക്കുന്നു. ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നടുക്ക് ഭാഗത്തായിട്ട് കുറച്ച് ഒരു 5 സെൻറ്റിമീറ്ററോളം ഇച്ചിരി ഭാഗം ഒന്ന് തയ്ക്കാതെ വിടണം. ഇവിടെ ഒരു 5 തുടങ്ങി 6 സെൻറ്റിമീറ്റർ വരെ വിട്ടിട്ടാണ് നമ്മളത് തയ്ച്ചത്. ഈ രീതിയിൽ തയ്ച്ചതിന് ശേഷം നമ്മളതിങ്ങനെ ഇൻസൈഡ് ഔട്ട് ആക്കുമ്പോൾ അത് ഈ ഇതുപോലെയാണ് വരുന്നത്. അപ്പം എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ സിബ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ നേരത്തെ നമ്മൾ ആ ഒരു ഫിനിഷിങ്ങിന് വേണ്ടി ഒരു സൈഡിൽ അടിച്ചല്ലോ, അപ്പോൾ മറ്റേ സൈഡിലും കൂടി അതുപോലെ ആ ഫിനിഷിങ്ങിന് വേണ്ടി ഇങ്ങനെ ഒന്ന് ചേർത്ത് അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം മറ്റേ സിബ്ബർ ഫൂട്ട് വെച്ചിട്ടാണ് ഞാൻ സൂയിങ് മെഷീനിൽ ചെയ്യണത്. സിബ് അടിക്കാൻ വേണ്ടിയുള്ള ഒരു ഫൂട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൈവച്ച് ഇത് തയ്ക്കാവുന്നതാണ്. സിബിൻ്റെ ആ തുറന്നിരിക്കുന്ന അറ്റം ഒന്ന് നമ്മൾ കൈവച്ച് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ പോലെ തന്നെ അത് ഒന്നുകൂടി ഇങ്ങനെ ഇൻസൈഡ് ഔട്ട് ആക്കിയിട്ട് ആ രണ്ട് രീതിയിലാക്കി എടുക്കാം. എന്നിട്ട് അതിൻ്റെ രണ്ടും അറ്റങ്ങൾ ഇങ്ങനെ ആ ഒരു മടക്ക് വരുന്നത് കറക്റ്റായിട്ട് ഹാഫായിട്ട് ഇരിക്കുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നു. പിന്നീട് ആ നമ്മൾ മടക്കുകൾ മാർക്ക് ചെയ്ത രണ്ട് കൊടയുടെ തുണിയുടെയും മറ്റേ ഫാബ്രിക്കിൻ്റെയും അത് ഒരുമിച്ച് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് സിബ് ഇടയിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡും ചേർത്ത് അടിച്ചു കൊടുക്കുകയാണ്. അത് ഇച്ചിരി കറക്റ്റായിട്ട് വരുന്നത് നല്ലതാണ്. ഈ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പേ ആ സിബ് ഇച്ചിരി പകുതി തുറന്ന് വെക്കാൻ ശ്രദ്ധിക്കണം. അത് ചെയ്യുമ്പോൾ നമുക്ക് ആ സിബിൻ്റെ ഫൂട്ട് മാറ്റിയിട്ട് സാധാരണ ഇതിൽ വെച്ചിട്ട് അടിക്കാവുന്നതാണ്. അപ്പം അത് അടിച്ചു കഴിയുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 3x3 സെൻറ്റിമീറ്ററിൽ മെഷർ ചെയ്തൊരു കാർഡ് എടുത്തു. ആ കാർഡ് നമ്മൾ 4 കോർണറിലും വെച്ച് മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യണത്. നമുക്കിനി ആ കട്ട് ചെയ്ത ഭാഗത്ത് ആ എൻഡ് ഒന്ന് തയ്ച്ചു കൊടുക്കാം. അത് നൂല് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി അവിടെ ഒന്നുകൂടി ഒന്ന് സെക്യൂർ ആക്കി കൊടുക്കാം. 4 സൈഡിലും അങ്ങനെ ചെയ്തു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ആ മടക്ക് തുണിയുടെ ആ മടക്ക് വരുന്ന ഭാഗം ഒന്ന് മാർക്ക് ചെയ്യാം. ആ കൊടയുടെ തുണിയുടെ മടക്ക് വരുന്ന ഭാഗവും മാർക്ക് ചെയ്തിട്ട് ആ രണ്ട് മടക്കുകളും കൂടി ഒരേ ഇതിൽ വരുന്ന രീതിയിൽ നമുക്ക് പിടിച്ചിട്ട് അതിങ്ങനെ തയ്ച്ചു കൊടുക്കാം. അപ്പോൾ അടുത്ത ഇതിൽ ആദ്യത്തേൽ ഞാൻ പിന്നൂത്തിയിട്ടാണ് ട്രൈ ചെയ്തത്. പിന്നെ രണ്ടാമത്തേൽ മാർക്കർ പെൻ വെച്ച് ചെയ്തപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. മാർക്കർ പെൻ വെച്ച് നമുക്ക് മാറ്റി മാർക്ക് ചെയ്തെടുത്ത് കഴിയുമ്പം ഇപ്പോൾ ഇതുപോലെ തന്നെ 4 സൈഡിലും ചെയ്തു കൊടുക്കുകയാണ്. 4 സൈഡും അതുപോലെ പിടിച്ചിട്ട് അടിച്ചു കൊടുക്കുന്നു. നമ്മൾ നേരത്തെ 5 to 6 സെൻറ്റിമീറ്റേഴ്സ് തയ്ക്കാതെ വിട്ടില്ലേ, ആ തുളയാണിത്. ഇത് നമ്മൾക്ക് ഇങ്ങനെ ഇൻസൈഡ് ഔട്ട് ഇവിടെ എല്ലാം അടിച്ചു കഴിയുമ്പം അത് നേരെ സൈഡിലോട്ട് ആക്കാൻ വേണ്ടി ആ തുളയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
നാല് സൈഡും ഈ രീതിയിൽ അടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ആ തൊള ഭാഗം അതിൽ കൂടെ ഇങ്ങനെ വലിച്ച് പുറത്തോട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ പൗച്ചിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സൈഡ് വരും ആദ്യം ഉള്ളിലെ ഭാഗമായിട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇൻസൈഡ് ഔട്ട് ആക്കുമ്പോൾ അത് കറക്റ്റ് ആ പൗച്ചിൻ്റെ ഷേപ്പിൽ വരുന്നതായിട്ട് കാണാം നമ്മൾ ആ 5 to 6 സെൻറ്റിമീറ്റേഴ്സ് തയ്ക്കാതെ വിട്ട ഭാഗം നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം അതൊന്ന് ക്ലോസ് ചെയ്യാം ആദ്യത്തെ പൗച്ചിൻ്റെ അതേ രീതിയിൽ തന്നെ ഒന്നും കൂടി ഇതൊരു റീസൈക്ലിംഗ് ഇത് തന്നെയാണ് ഒരു പിള്ളേരുടെ ഡയപ്പർ ചേഞ്ച് ചെയ്യണ ഒരു ഷീറ്റ് പോലത്തെ സാധനമാണ് പ്ലാസ്റ്റിക് പോലെ അപ്പോൾ നല്ല വാട്ടർ പ്രൂഫാണിത് അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ജീൻസ് കവറാണ് ഇതിന് ജീൻസിൻ്റെ തുണിയും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ നമ്മുടെ ആ ഷീറ്റിൻ്റെ സെയിം വലിപ്പത്തിൽ ജീൻസിന് ആക്കാൻ വേണ്ടി ഞാൻ എക്സ്ട്രാ ഉള്ള ഭാഗം കുറച്ചും കൂടി കൂട്ടി അടിച്ചാണ് അങ്ങനെ കറക്റ്റ് സൈസ് ആക്കിയത് രണ്ടും സെയിം സൈസിലെടുത്തിട്ട് നേരത്തെ നമ്മൾ പൗച്ച് ഉണ്ടാക്കിയ അതേ പ്രൊസീജിയറിലാണ് ഇതും ഉണ്ടാക്കിയേക്കുന്നത് ഇത് ഇതിൻ്റെ ആ ഒരു സൈ ആ ഷീറ്റ് ഇച്ചിരി കൂടി വലിപ്പം ഉള്ളത് കാരണം അതിൻ്റെ സൈസ് ഇച്ചിരി ഡിഫറെൻ്റ് വന്നതേ ഉള്ളൂ പക്ഷേ ഇത് സെയിം തന്നെയാണ് അടുത്തത് നമ്മൾ ഒരു ഏപ്രൺ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഒരു ഫുൾ സൈസിലെ ഒരു ന്യൂസ് പേപ്പർ ഹാഫായിട്ട് മടക്കി നീളത്തിൽ ഹാഫായിട്ട് മടക്കിയിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒരു 14 സെൻറ്റിമീറ്റർ ഒരു ഏകദേശം എന്നിട്ട് എടുത്തിട്ട് ഇങ്ങനെ സ്ലാൻറ്റിംഗ് ആയിട്ട് വരച്ചു അപ്പോൾ നമുക്കിത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ പേപ്പറിൽ ചെയ്യുമ്പോൾ നമുക്കത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് അതിന് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തണമെങ്കിൽ ചെയ്യാം ഇപ്പം ഞാൻ ഇത് കുറച്ചും കൂടി വലിയൊരു കുടയുടെ തുണിയാണ് ആ ഒരു കാലങ്കുട പോലത്തെ കുടയില്ലേ അതിൻ്റെ തുണിയാണ് അപ്പോൾ ഇതിങ്ങനെ ഹാഫായിട്ട് മടക്കിയിട്ട് അതിൻ്റെ മോ ഇച്ചിരി എക്സ്ട്രാ ആ പേപ്പറിനേലും കുറച്ച് എക്സ്ട്രാ 4 സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിലോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കവിച്ചെടുക്കാമല്ലോ നമുക്ക് ആ എന്തോരം കുടയുടെ തുണിയുണ്ടോ ആ രീതിയിൽ എടുത്തിട്ട് അത് ഇങ്ങനെ ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു അത് വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഈ കുടയുടെ തുണി അങ്ങനെ സൈഡിൽ നിന്ന് അങ്ങനെ എഴുന്നു പോകുന്ന പ്രശ്നമൊന്നും ഇല്ല എന്നാലും വെറുതെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി അരികൊന്ന് അടിച്ചു കൊടുത്തു അപ്പോൾ ഇത് ഞാനൊരു പോക്കറ്റിന് ഒരു തുണിക്ക് വേണ്ടി ഇത് അതിൻ്റെ വേറൊരു പാർട്ടിൽ നിന്ന് ഒരു തുണി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അരികൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം കുടയുടെ ആ നടുക്ക് ഒരു തൊള ഉള്ളത് ഈ പോക്കറ്റ് വെച്ചിട്ട് അത് അടഞ്ഞു വെക്കോളും അപ്പോൾ ഇത് വെൽക്രോ ആണ് വെൽക്രോവിൻ്റെ ആ മറ്റേ ഹുക്കുള്ള ഭാഗമാണ് ഈ നമ്മൾ ഏപ്രണിൽ പിടിപ്പിക്കുന്നത് എന്നിട്ട് മറ്റേ സോഫ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് ആ തുടയ്ക്കാനുള്ള തുണിയിൽ വെക്കാം അപ്പോൾ അത് അലക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ വേറെ തുണിയിൽ പിടിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പം ഇതിൻ്റെ എല്ലാ അരികും ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആ മുകൾ ഭാഗം നമുക്ക് കുറച്ച് ഒന്ന് ഇച്ചിരി എടുത്തിട്ട് മടക്കി നമുക്ക് ആ ഒരു ഇടയിൽ കൂടെ റിബൺ കയറ്റാവുന്ന രീതിയിൽ ഇപ്പോൾ റിബണിൻ്റെ സൈഡ് ഇങ്ങനെ വിട്ടുപോരുന്നതിന് പോരാതിരിക്കാൻ വേണ്ടി ഞാൻ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് സൈഡ് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്ക്
ആ മുകളിൽ ഭാഗത്ത് ഉണ്ടാക്കിയ ആ ഒരു ചെറിയ ഒരു ആ പട്ട കയറ്റാൻ പറ്റുന്ന പോലത്തെ ഒരു സ്പേസിൽ നമ്മളിത് ഇങ്ങനെ റിബൺ കോർത്തു. അപ്പോൾ ഇതിന് വേറെ കൊടയുടെ തുണി ഇതുപോലെ എടുത്തിട്ട് ഞാനത് ഇതുപോലെ ചെറുതായിട്ട് സ്ട്രിപ്സ് പോലെ ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ നമുക്ക് സൈഡിൽ കെട്ടാനുള്ള വള്ളിയാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത്. ഇതിങ്ങനെ വെച്ച് നോക്കിയിട്ട് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ നോക്കി ആ ആ ഒരു ബെൽറ്റ് പോലത്തെ അത് നമുക്ക് കെട്ടാനുള്ള സാധനം അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഏപ്രണ് എല്ലാവർക്കും അവർ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. നമ്മളുടെ അവരവരുടെ മെഷർമെൻറ്റിൽ അധികം മെഷറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് നല്ലപോലെ തുണി വെള്ളം വലിക്കുന്ന പോലത്തെ ഒരു തുണിയാണ്. അത് അതിലോട്ട് ഞാൻ മറ്റേ സോഫ്റ്റ് ആയിട്ടുള്ള വെൽക്രോവിൻ്റെ മറ്റേ സോഫ്റ്റ് പാർട്ട് അതിൽ തയ്ച്ച് ചേർത്തു. ഇനി അതിങ്ങനെ നമുക്ക് അത് എടുത്ത് മാറ്റി അലക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ ഒരു പ്രാവശ്യം നമ്മുടെ സൈസിന് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെപ്പോഴും കെട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് തലേ കൂടെ തന്നെ ഇത് ഊരാൻ പറ്റും. അപ്പോൾ നമ്മൾ വെൽക്രോ വെച്ചിട്ട് ടവൽ ഇങ്ങനെ ഫിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യം ടവൽ എപ്പോഴും പുറത്ത് ഇരുന്ന് നനയേയില്ലല്ലോ. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ പുറത്തോട്ടെടുത്ത് നമുക്ക് കൈ തുടച്ചിട്ട് തിരിച്ചുള്ളിൽ വയ്ക്കുമോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇപ്പോൾ കൊടയുടെ തുണി വെച്ച് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചില്ലേ? എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.